എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലായ ഫുഡ് ഫോർ മൈ വൈഫിലേക്ക്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു എഗ് ഗ്രേവിയാണ്. അപ്പോൾ ആ വിശേഷങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കുഞ്ഞാട്ട് അരിഞ്ഞത്, ചെറിയ 1 കഷ്ണം ഇഞ്ചി കുഞ്ഞാട്ട് അരിഞ്ഞത്, 5 വെളുത്തുള്ളി കുഞ്ഞാട്ട് അരിഞ്ഞത്. ഒരുവിധം ബ്രൗൺ കളർ ആയി കഴിഞ്ഞു. നമുക്ക് ഇതിന് സവാള ഇട്ട് കൊടുക്കാം. 4 മുട്ടയ്ക്ക് 2 സവാള, ഇതാണ് എൻ്റെ കണക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. കാര്യം 1 മുട്ടയ്ക്ക് 1/2 സവാളെങ്കിലും വേണ്ടേ, അതാണ്. അപ്പോൾ ഇനി ഈ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. അതുപോലെ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ പാചകങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കും വീട്ടിൽ പാചകം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പാചകം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വയറ് വിശക്കാതെ മുക്കടിയോളും. വീട്ടിൽ എല്ലാ സാധനവും ഉണ്ട്, പാചകം ചെയ്യാൻ അറിഞ്ഞുകൂടാതെ വയറ് വശന്നിരിക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. പാചകം ചെയ്യാൻ അറിയാമെങ്കിൽ ആരുമില്ലെങ്കിൽ വീട്ടിൽ നമ്മളെ ഒരു 1/2 മണിക്കൂർ മതി ഒരു ലഞ്ചോ എല്ലാം ഉണ്ടാക്കാൻ. കൂടുതൽ സമയമൊന്നും വേണ്ട. എപ്പോഴും നമ്മൾ ഉണ്ടാക്കണം ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ടേസ്റ്റി ഫുഡ്. ഇതാണ് എൻ്റെ സിദ്ധാന്തം, ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ടേസ്റ്റി ഫുഡ്. നോ ക്വാണ്ടിറ്റി, ഓൺലി ഫോർ ക്വാളിറ്റി. ശരി, അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. നല്ല ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ഈ എണ്ണയും ഉള്ളിയും എല്ലാം ആയിട്ട് ഒന്ന് മിക്സാകും. ചെറിയ ചൂടിൽ ഇത് മിക്സായാലേ അതിന് ടേസ്റ്റ് വരും. തനി മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് മൂക്കണം, മനസ്സിലായി? ഒരുവിധം പിടിച്ചു കഴിഞ്ഞു. ഇനി ഞാനിവിടെ 2 തക്കാളിയാണ് ചേർക്കുന്നത്. പുലി എടുത്ത് കളയാൻ വേണ്ടി ആണ്. അപ്പോൾ ഇതിന് നല്ല വണ്ണത്തിലുള്ള പീസുകളാക്കി എടുത്തിരിക്കുക. ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കിക്കൊള്ളാം. ഇതിലൊക്കെ ഒന്ന് പിടിക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു അടപ്പം വെച്ച് കൊടുക്കാം. ഇത് ആവി ഒന്നൊന്ന് വെന്ത് വരും. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ഒരു 2 മിനിറ്റ് അതായിരിക്കും നമുക്ക് നോക്കാം. നമ്മൾ തക്കാളി ഇതാ എല്ലാം നല്ല വെന്ത് ചേർന്നു. അപ്പം നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ തൊലി എടുത്ത് കളയാൻ പറ്റും. വലിയ വസ്ത്രമായിട്ട് കുഞ്ഞുങ്ങോട്ട് അരിഞ്ഞാൽ അത് പറ്റത്തില്ല. ഇതപ്പം നല്ല വെന്ത് ഉടഞ്ഞു പോയപ്പോഴും നമുക്ക് കറി തെരവി ചെയ്താലും അപ്പോഴും ഇളക്കാം. അതിനൊന്നും നമുക്ക് കളിക്കാം, കണ്ടില്ലേ? നല്ല മസാല എല്ലായിട്ടും നല്ല പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കറിവേപ്പിലായിരുന്നു 1 ഇതള് കൊടുക്കാം. ബാക്കി 2 എണ്ണം അവസാനം മേമ്പടിക്കിട്ടിരിക്കുക. ഇനി നമുക്ക് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം 2 മുട്ടയ്ക്ക് 250. അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കാം. കുറേ നേരം ആയല്ലോ വെച്ചിട്ട്, നല്ല നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. നല്ല തിളച്ചു, ഉണ്ടല്ലേ?
അപ്പോൾ നമുക്ക് ഇതിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ബ്ലാക്ക് പെപ്പർ അര ടീസ്പൂൺ നമുക്ക് മസാലപ്പൊടി ചേർത്ത് നോക്കാം മസാലപ്പൊടി ഒരിക്കലും കൂടുതൽ ചേർത്തുള്ളേ അതിൻ്റെ മണം വന്നിട്ടില്ല പേരിന് വേണ്ടി ചേർത്താൽ മതി നമ്മൾ തക്കാളി ഇതാ എല്ലാം തൊലിയെല്ലാം എടുത്ത് കളയേണ്ടി ഇതാ എല്ലാം റെഡി ആയിരിക്കാം തൊലി നമുക്ക് അതിൻ്റെ തൊലി എടുത്ത് കളയാം റെഡി ആയിരിക്കാം അപ്പോൾ ഇത് വലിയ കഷ്ണമാക്കി നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തൊലി കളയാൻ എളുപ്പമാണ് ഞങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്ന രണ്ട് ചെറിയ കറിവേപ്പില ഇരുന്നുണ്ട് അതും കൂടെ ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ കറി സൂപ്പറാവും നമുക്ക് തക്കാളിയുടെ തൊലിയെ പയ്യെ ഇങ്ങനെ എടുത്ത് കണ്ട കണ്ടില്ലേ എന്താണ് ഇപ്പോൾ ഇതാ അതേപോലെ ഒന്ന് കണ്ട മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഒരു തക്കാളിയെ രണ്ടോ നാലോ തുണ്ടാക്കുക കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിയണ്ടൊക്കെയായി ഇതാ ഈ തൊലിയെല്ലാം കൂടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കല്ല് ഉണ്ടാവുമെന്നൊക്കെ പറയില്ലേ ഈ അസുഖം ഉണ്ടാവും ഇതൊരു പ്ലാസ്റ്റിക്കാണ് തക്കാളിയുടെ തൊലി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്ലാസ്റ്റിക്കിൻ്റെ രൂപമാണ് അപ്പോൾ നമ്മുടെ എല്ലാ തൊലിയും പോയി കഴിഞ്ഞു അല്പം കൂടെ തിളച്ച് ഒരു വെള്ളം വരട്ടെ നമ്മൾ കറി ആൾറെഡി എല്ലാം റെഡിയായി കഴിഞ്ഞു സ്വല്പം വെള്ളം ഒന്ന് പറ്റിയാൽ മതി നല്ലതുപോലെ തിളച്ച് പറ്റിയിരിക്കുകയാണ് അപ്പോൾ നാല് മുട്ട കണ്ടില്ലേ നാടൻ മുട്ടയാണ് അപ്പോൾ ഇത് രണ്ട് വലുത് രണ്ട് ചെറുത് എന്താണ് നിങ്ങൾ അപ്പോൾ ഇതിൽ രണ്ടെണ്ണം താറാ മുട്ടയാണ് താറാ മുട്ട വായ്പിന് അവൾ താറാ മുട്ട കഴിഞ്ഞു അപ്പോൾ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടിക്കാണ്ടെ ഈ മഞ്ഞക്കലൂരിൻ്റെ മറുവശത്ത് മാത്രം ഇച്ചാത്തി വളർത്തുള്ള ഒരു കോറൽ എനിക്കിതാ കോഴി മുട്ടയെ അതാണ് ചെറിയ മുട്ട ഒന്ന് തിളക്കട്ടെ അപ്പോൾ കറിയെല്ലാം നല്ല സൂപ്പറായി അതുകൊണ്ടില്ലേ ഗ്രേവി അപ്പോൾ എൻ്റെ മുട്ടക്കറി പുട്ടിൻ്റെ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കാം കൊള്ളാം മുട്ടക്കറി അടിപൊളി താറാമുട്ടയാണ് അതുപോലെ നമ്മൾ ആലപ്പുഴയിലുള്ള താറാമുട്ടയാണ് മായമില്ല തനിനാടൻ മുട്ട എല്ലാം കൊള്ളാം സൂപ്പർ അടിപൊളി